ലക്ഷ്യത്തെ ഒരുപാട് പ്രണയിക്കുന്ന പ്രതിഭകളുടെ സംഗമവേദി ഇത് റെഡ് കാർപ്പറ്റ്. സോ ലെറ്റ്സ് ബിഗിൻ ദി ഷോ. ദിസ് ഈസ് റെഡ് കാർപ്പറ്റ്. റെഡ് കാർപ്പറ്റിലേക്ക് ഇന്ന് നമ്മൾ സ്വാഗതം ചെയ്യാൻ പോകുന്ന നമ്മുടെ അതിഥി ഒരുപാട് ബോൾഡ് ക്യാരക്ടേഴ്സ് മലയാളികൾക്ക് സമ്മാനിച്ച ഒരു അഭിനേത്രിയാണ്, ഗായികയാണ്, ഡബ്ബിംഗ് ആർട്ടിസ്റ്റാണ്, അങ്ങനെ എല്ലാം എല്ലാമാണ് ഈ അതുല്യ പ്രതിഭ. നമുക്ക് സ്വാഗതം ചെയ്യാം അല്ലേ മലയാളത്തിന്റെ സ്വന്തം ഭാഗ്യദേവത കനിഹ. വെൽക്കം ടു റെഡ് കാർപ്പറ്റ്. താങ്ക് യു സോ മച്ച്. പക്ഷെ എനിക്ക് ഞാനിവിടെ ഭയങ്കര ഒരു പ്രതീക്ഷ പ്രേക്ഷകർക്ക് കൊടുത്തുപോയി. ഭയങ്കര ബോൾഡ് ക്യാരക്ടേഴ്സ് ചെയ്തു, പാട്ടുകാരിയാണ്, അഭിനേത്രിയാണ്, ഡബ്ബിംഗ്, അങ്ങനെ അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. അപ്പൊ ഇങ്ങനെ ഇങ്ങനെ പാവമായിട്ട് വരുന്നത് നമുക്ക് പറ്റില്ല. ഒരു മിസ് ചെന്നൈ ആയിരുന്നു താങ്കൾ അല്ലേ? അങ്ങനെ അടിപൊളി റാം വോക്ക് ആണ് നമുക്ക് കാണേണ്ടത്. അപ്പൊ ഒന്നുകൂടെ ഒന്ന് റീവൈൻഡ് അടിച്ചാലോ. ടേക്ക് 2 ആണോ? ടേക്ക് 2. ഓക്കേ ഓക്കേ. ഞാൻ ഈ റാം വോക്ക് ചെയ്യാൻ അങ്ങനെയൊക്കെ പറഞ്ഞു വന്നപ്പോ പെട്ടെന്ന് പഴയ ഓർമ്മയിലേക്കൊക്കെ പോയോ? ഈ റാം വോക്ക് കാര്യം ചോദിച്ചപ്പോ എനിക്ക് പെട്ടെന്ന് ഓർമ്മകൾ വരാൻ തുടങ്ങി. ബിക്കോസ് ആ ഷോ മിസ് ചെന്നൈ കേറിയപ്പോ ഞാൻ മാത്രം ഒരു ഗ്രൂമിങ് ഇല്ലാതെ ഒരു കുട്ടിയായിരുന്നു. അവിടെ ഉള്ള ബാക്കി 11 കണ്ടസ്റ്റന്റ്സ് ഒരു 3 മന്ത്സ് ഫുൾ ട്രെയിനിങ് ആയിരുന്നു. ഞാൻ പെട്ടെന്ന് അവിടെ പാടാൻ പോയി, അങ്ങനെ ഒരു റീപ്ലേസ്മെന്റ് ആയ ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു. അങ്ങനെ പെട്ടെന്ന് അവിചാരിതമായി ഒരു റാം വോക്ക് ചെയ്യേണ്ടി വന്ന ഒരാളായി പോയി അല്ലേ? സോ അങ്ങനെ അങ്ങനെ പഠിച്ചു. പക്ഷെ മിസ് ചെന്നൈ ആയി, അതാണ് ഭാഗ്യം. ഭാഗ്യ ദേവത ദിവ്യ വെങ്കിട്ട സുബ്രഹ്മണ്യം. എങ്ങനെയാണ് കനിഹ ആയത്? ഞാൻ മാറ്റിയിട്ടേ ഇല്ല. എനിക്ക് ദിവ്യയാണ് ഇഷ്ടം. ഇങ്ങനെ മിസ് ചെന്നൈ വിൻ ചെയ്തിട്ട് ഞാൻ വീണ്ടും കോളേജിലേക്ക് പോയി. പിന്നെ ആ ആ ഫോട്ടോസ് ഒക്കെ കണ്ടിട്ട് മണിരത്നം സാറാണ് വിളിച്ചത്. സോ അങ്ങനെ ഹോളിഡേയ്സിൽ വന്ന് ഒരു മൂവി ചെയ്തു, 5 സ്റ്റാറിന് എന്റെ ഫസ്റ്റ് മൂവി. സോ അതും വീണ്ടും ചെയ്തിട്ട് കോളേജിലേക്ക് പോയപ്പോ അവര് എന്റെ പേര് മാറ്റി. എന്റെ ഡയറക്ടർ ശ്രുതി ഗണേശൻ മാറ്റി. വി ആർ ഇൻട്രൊഡ്യൂസിംഗ് ദിസ് ഹീറോയിൻ കോൾഡ് കനിഹ. എനിക്ക് ഇൻഫർമേഷൻ മാത്രം തന്നു അവർ, നിങ്ങളുടെ പേര് കനിഹ ആണ്. ബഹളം ഉണ്ടാക്കിയില്ലേ? ആരോട് ചോദിച്ചിട്ട് എന്റെ കനിഹയുടെ മീനിങ് എന്താണെന്ന്? ആക്ച്വലി എനിക്ക് അറിയില്ല. ഇവിടെ മലയാളത്തിൽ എല്ലാവരും എനിക്ക് പറയുന്നത് കനിഹ മീൻസ് കനി. ഐ ഡോണ്ട് നോ. പക്ഷെ എനിക്ക് ഇഷ്ടമായി ആ പേര്. അതെ, നമുക്കൊരു പാട്ട് എന്തായാലും കേൾക്കണം. ഷുവർ. ഓക്കെ. നേറ്റില്ലാതെ മാത്രം എന്നത് കാറ്റ് എൻ കാതിലേതോ സൊന്നത് ഇതുതാൻ കാതൽ എൻപതാ ഇളമൈ പൊങ്കിവിട്ടതാ ഹൃദയം സിന്തിവിട്ടതാ സുൽമനമേ നേറ്റില്ലാതെ മാത്രം എന്നത് കാറ്റ് എൻ കാതിലേ നമ്മുടെ മലയാള സിനിമയിലേക്ക് എങ്ങനെയാണ് മലയാളത്തിലേക്ക് ഒരു എൻട്രി വന്ന് കിട്ടിയത്? ശരിക്കും എൻട്രി എന്ന് പറഞ്ഞാൽ എന്നിട്ടും മൂവിയാണ്. അതൊരു കോളേജ് ക്യാമ്പസ്, നല്ലൊരു സോങ് ഉണ്ട്. അപ്പൊ ഞാൻ ഭയങ്കര ഒരു എന്താ പറയാ, ഭയങ്കര ഒരു ഫ്രഷറാണ് സിനിമയിൽ. സോ അതാ ചെയ്തത്. പക്ഷേ ഐ ഡോണ്ട് തിങ്ക് അത് പ്രേക്ഷകർ നോട്ടീസ് ചെയ്തില്ല. പക്ഷേ സോങ് എല്ലാവരും നൈസ് സോങ്. ആൻഡ് ശരിക്കും എൻട്രി എന്ന് പറഞ്ഞ പഴശ്ശിരാജ. ഹരിഹരൻ സാർ വാസ് ലുക്കിംഗ് ഫോർ ദ ഹീറോയിൻ കൈതേരി മാക്കത്തിന്റെ റോൾ. അതൊരു വലിയൊരു പ്രോസസ് ആയിരുന്നു. ബിക്കോസ് ആ സമയത്ത് എനിക്ക് ഹരിഹരൻ സാർ, എം ടി സാർ, അവരുടെ ഗ്രേറ്റ്നെസ് ഒന്നും അറിയാതെ അങ്ങനെ ഇന്നസെന്റ് ആയി പോയി. ഫസ്റ്റ് സാർ എന്നെ റിജക്ട് ചെയ്തു. എനിക്ക് അറിഞ്ഞില്ല ഇതൊരു ഹിസ്റ്റോറിക്കൽ സബ്ജക്ട് ആണ്. സോ അങ്ങനെ പോയി സാർ നല്ലോണം സംസാരിച്ചു, ഗുഡ് ലക്ക് ഒക്കെ പറഞ്ഞു എന്നെ വിട്ടു വിട്ടു വീട്ടിൽ പോയി. സോ ആൻഡ് ദെൻ ഞാൻ പോയി ഗൂഗിളിലൊക്കെ കണ്ടപ്പോ, ഓ മൈ ഗോഡ്, ഇത്രയും വലിയൊരു ഓഫറാ വന്നത്. പിന്നെ ഞാൻ സാർക്ക് ഞാൻ തമിഴില് വരലാറിന് ഒരു മൂവി ചെയ്തു അജിത്തോടൊപ്പം. അതിൽ എനിക്കൊരു സോങ് ഉണ്ട്, ഒരു റാണി വേഷം എടുത്തിട്ട്. സാറിന് അത് അയച്ചു.
സാർ അത് കണ്ടിട്ട് ഓക്കെ യു കം അഗൈൻ ഒരു കോസ്റ്റ്യൂം ട്രയൽ ചെയ്യാം. സോ അങ്ങനെ പോയപ്പോ വീണ്ടും ഒരു കോസ്റ്റ്യൂം ട്രയൽ ചെയ്തു. കൈതേരി മാക്കത്തിന്റെ കോസ്റ്റ്യൂം അറിയാലോ, ഒരു കച്ചം. അത് ഇട്ടപ്പോ സാർ ഇൻ വൺ സെക്കൻഡ് സൂപ്പർ my makeup angle varnu. So it was a great experience. So costume trial cheyda pinneed kittiya role aanu kaideri makeup. Appo anna edutha effort anna adu cheyidillarathengilo itra velliyoru exactly miss ayane. Innathe aa talented aayittulla aalu aaraanannu onnu kaanalo teerchay cheriyoru visual nammal ready aakittu adonnu kaanam nyaattu vela kiliye nee പാട്ടു പാടി വരുമോ കൊന്ന പൂത്ത വഴിയിൽ പോയി. എന്റെ പേര് മിഷാൽ, ആറ്റിങ്ങലാണ് സ്ഥലം. എനിക്കൊരു ട്രൂപ്പ് ഉണ്ട്, ആറ്റിങ്ങൽ ലിറ്റിൽ ബോയ്സ് എന്ന ട്രൂപ്പ് ഉണ്ട്. പുത്തിലഞ്ഞി ചോട്ടിൽ ഈ പുറകിൽ കാണുന്ന സ്റ്റേജ് അച്ഛനും അമ്മയും എനിക്ക് വേണ്ടി ഗ്രൂമിംഗ് ഒക്കെ ചെയ്യാൻ വേണ്ടി ചെയ്തു തന്ന സ്റ്റേജ് ആണ്. ഇതെന്റെ അനിയൻ, അനിയന്റെ പേര് മാസ്റ്റർ മിഷേൽ. ഇവരാണ് എന്റെ ഗാനമേളയിൽ കൂടുതൽ അട്രാക്ഷൻ. ഇതെന്റെ അച്ഛൻ, അച്ഛൻ സോഷ്യൽ വർക്കർ ആണ്. അമ്മ സന്ധ്യ, ആറ്റിങ്ങൽ കോർട്ടിലെ അഡ്വക്കേറ്റ് ആണ്. മോള് കുട്ടിക്കാലം മുതലേ പാട്ടിനോട് വലിയ താല്പര്യമായിരുന്നു. അങ്ങനെ ഓർക്കസ്ട്രയിലൊക്കെ ഓരോ പാട്ട് പാടാൻ പോകുമായിരുന്നു. പിന്നീട് മോൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ പാടാൻ വേണ്ടിയിട്ടാണ് അവിടെ സ്വന്തമായിട്ട് ട്രൂപ്പ് തുടങ്ങണം എന്നുള്ള ആഗ്രഹം പറഞ്ഞത്. ഞങ്ങൾ അതിന് ഫുൾ സപ്പോർട്ടാണ്. അമൃത ചാനലിന്റെ റെഡ് കാർപ്പറ്റ് എന്ന ഷോയിൽ കൂടി ഒരുപാട് വനിതാ പ്രതിഭകൾ ഉയരങ്ങളിൽ എത്തിയിട്ടുണ്ട്. എനിക്കും ഇതിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. ദൈവത്തോട് നന്ദി പറയുന്നു. റെഡ് കാർപ്പറ്റിൽ ഒരു മിടുക്കിയായിട്ടുള്ള ഒരു പാട്ടുകാരിയാണല്ലേ. ഈ ഒരു ചെറിയ വിഷ്വൽ കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ആളൊരു ജഗ ജില്ലാടിയാണെന്ന്. നമുക്ക് സ്വാഗതം ചെയ്യാം. ലെറ്റ്സ് വെൽക്കം മിഷാൽ. പ്രായം കൊണ്ട് തന്നെ ഒരുപാട് ലാംഗ്വേജിൽ പാട്ട് പാടിയിട്ടുണ്ട് അല്ലേ. ഇതൊക്കെ എങ്ങനെയാണ് സാധിക്കുന്നത്? ഇത്രയൊരു പാട്ടുകൾ പഠിക്കാനും ലാംഗ്വേജസ് ഇങ്ങനെ കറക്റ്റായിട്ട് പഠിക്കാനും ഒക്കെ എങ്ങനെയാണ് ആ ഒരു പഠനത്തിന്റെ പ്രോസസ്? അത് നമ്മൾ പ്രോഗ്രാം ചെയ്യുമ്പോൾ അവർ ഓരോ സോങ്സ് ഇങ്ങനെ പറയും. ചിലപ്പോൾ വിദേശത്തുള്ളവരാണെങ്കിലും അവർ ഓരോ സോങ്സ് പറയും. അപ്പോൾ അത് അവർ പറയാൻ സമയത്ത് നമുക്ക് പാടാൻ പറ്റിയില്ലെങ്കിൽ അത് നമുക്ക് വീട്ടിൽ ഒന്ന് പഠിച്ചിട്ട് നമ്മൾ പിന്നെ അവരൊരു പ്രോഗ്രാം ചെയ്യുമ്പോൾ അത് പാടിക്കൊടുക്കും. പാടുക്കും. അതെ. ഫസ്റ്റ് ട്രൈ ചെയ്തത് ഏത് ലാംഗ്വേജ്? മലയാളം തമിഴൊക്കെ വിട്ടിട്ട് വേറെ ഏത് ലാംഗ്വേജ്? അറബി. അറബി. വൗ. പിന്നെ ബംഗാളി. ബംഗാളി. ബംഗാളി, അറബ്. പിന്നെ തെലുങ്ക്. തെലുങ്ക്. എത്ര സ്റ്റേജുകളിലും മോള് പാടിയിട്ടുണ്ടാവും? അതൊക്കെ ചെറിയ കാര്യങ്ങളല്ലേ. ആൻഡ് വേറൊരു, അതായത് ആള് ക്യാപ്റ്റൻസി പവർ ഉള്ള ഒരു കുട്ടിയാണ്. കുട്ടികളുടെ ഒരു ഗാനമേള ട്രൂപ്പ് നടത്തുന്ന ഒരു ഒരു പ്രതിഭയാണത്. എങ്ങനെയാണ് ഈ കുട്ടികളൊക്കെ മേയിച്ചുകൊണ്ട് പോകുന്നത്? എനിക്ക് സ്റ്റേജ് പ്രോഗ്രാം ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഞാൻ ഫസ്റ്റ് തുടങ്ങിയ ഓർക്കസ്ട്ര ടീമിന്റെ കൂടെയാണ് ആദ്യം പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ എനിക്ക് ഇത്തിരി നല്ല നല്ല പവർ ഉള്ള സോങ്സ് ഒക്കെ പാടാനാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ അവർ ചെറിയ പാട്ടുകൾ പാടിയിട്ട് കുഞ്ഞാണല്ലോ. അങ്ങനെ ചെറിയൊരു പാട്ട് പാടാൻ വേണ്ടി നമ്മൾ കണ്ണൂർ വരെ, ആറ്റിങ്ങൽ നിന്ന് കണ്ണൂർ വരെ പോയി. അപ്പൊ അപ്പൊ തൊട്ട് എനിക്കൊരു തോന്നലുണ്ടായിരുന്നു, ഇങ്ങനെ എനിക്ക് ഇഷ്ടമുള്ള പാട്ട് പാടാൻ വേണ്ടി ഞാൻ സ്വന്തമായിട്ട് ഒരു ട്രൂപ്പ് തുടങ്ങി. ആ ട്രൂപ്പിലെ പവർഫുൾ പാട്ടൊക്കെ പാടും? എല്ലാ പാട്ടും പാടും. അവിടെ കൊറേ ആൾക്കാരുണ്ട്, നമുക്ക് അവരൊന്ന് പരിചയപ്പെട്ടാലോ. റെഡി. നമസ്കാരം എല്ലാവർക്കും, റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. അനിയൻ പെർഫോമർ ആണെന്ന് മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട്, ആ ഹെയർ സ്റ്റൈലും ഒക്കെ. അനിയൻ കുട്ടന്റെ പേരെന്താ? മിഷേൽ. 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 ഓക്കെ. സോ ഏത് ക്ലാസ്സിലെ പഠിക്കുന്ന മോൻ? രണ്ടാം ക്ലാസ്സില്. രണ്ടാം ക്ലാസ്സില്. രണ്ടുപേര് പാട്ട് പാടുവന്ന പവർഫുൾ പാട്ടിന്റെ ആൾക്കാരാണ് മിടുക്കൻ. ഇത് അച്ഛൻ. അച്ഛന്റെ പേര് പറയോ. സുരേഷ് കുമാർ. സുരേഷ് കുമാർ. എന്ത് ചെയ്യുന്നു? സോഷ്യൽ വർക്കറാണ്. സോഷ്യൽ വർക്കറാണ്. ഞാൻ ഈ മക്കളുടെ പാട്ടിന്റെ ഒക്കെ കൂടെ ഇങ്ങനെ യാത്രകളൊക്കെ ചെയ്യാറുണ്ട് അല്ലേ. ഫുൾ ടൈം. ഫുൾ ടൈം ഉണ്ട്. അമ്മ
സന്ധ്യ. സന്ധ്യ, സന്ധ്യ ചേച്ചി എങ്ങനെയാ, പാട്ട് പാടുവോ? എല്ലാരും പാട്ട് പാടും. ഓ, നിങ്ങൾ ഫാമിലിയായിട്ട് എല്ലാവരും പാടും? ഞങ്ങൾ ഫ്ലോറിലൊന്നും പോയി പാടിയിട്ടില്ല. ഇല്ല, വീട്ടില് അടുക്കളയിൽ ഭക്ഷണം കഴിക്കുമ്പോ അങ്ങനെയൊക്കെ നിങ്ങളുടേതായിട്ടുള്ള ഒരു സ്വകാര്യ നിമിഷത്തിൽ പാട്ടൊക്കെ പാടും. അടിപൊളി. എന്തെങ്കിലും ഞങ്ങൾക്കത് കേൾക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. പേരെന്താ? എന്റെ പേര് വിഷ്ണുപ്രിയ എന്നാണ്. വിഷ്ണുപ്രിയ. വിഷ്ണുപ്രിയ ആരാണ്? മിഷാലിന്റെ ചേട്ടന്റെ വൈഫാണ്. ചേട്ടന്റെ വൈഫാണ്. ഓക്കെ ചേച്ചി, എന്താണ് നമ്മുടെ മിഷാൽ കുട്ടിയോട് ചോദിക്കാനുള്ളത്? മിഷാലിനെ കണ്ടാലേ എന്ത് പറയാം, ഒരു കോൺഫിഡൻസ് വരുന്നുണ്ട്. എനിക്ക് വെയിറ്റ് ചെയ്യാതെ മിഷാലിന്റെ പാട്ട് കേൾക്കണം. റെഡി? അപ്പൊ ഞങ്ങൾ എല്ലാവരും കാത്തിരിക്കുകയാണ് മോളുടെ പാട്ട് കേൾക്കാൻ. നമുക്ക് തകർക്കാം അല്ലേ? റെഡി. Yeah.
പെർഫോമൻസ് പവർഫുൾ എന്ന് പറഞ്ഞാൽ ഇതാണ് പവർഫുൾ. ഇനി ഏത് പാട്ടാ മോളെ പാടുന്നത്? മക്ക മദീനത്തെ. മക്ക മദീന. ഓക്കെ. മക്ക മദീനേക്ക് സരസമീ കോ സിരേ ആഫ്താബേ ദൂ മദീനത്തിൽ എത്തുവാനില്ലാതെ തുച്ഛമീ ജന്മത്തിൻ അർത്ഥമെന്തോ പുണ്യമാം ഗേഹം പൂകി ഉത്തമർ നിങ്ങൾ വീണ്ടും തുച്ഛമാം ജന്മമുന്നിനി നേടി വന്നിടാനാ മദീനത്തിൽ എത്തുവാനില്ലാതെ തുച്ഛമീ ജന്മത്തിൻ അർത്ഥമെന്തോ
ആയിരുന്നു കേട്ടോ, തകർത്തു. ഈ ഒരു സോങ് സെലക്ഷൻ അധികം നമ്മള് ഇങ്ങനത്തെ ഒരു പാട്ടൊന്നും കേൾക്കാത്തതാണ്. പക്ഷേ മിഷാൽ നല്ല രണ്ട് പാട്ടുകളാണ് ഞങ്ങൾക്ക് വേണ്ടി പാടിത്തന്നെ. വലിയൊരു കയ്യടി നമ്മുടെ മിഷാൽ കുട്ടിക്ക്. വോയിസിന്റെ ത്രോ ആവട്ടെ, പിന്നെ തമിഴ് പാട്ട് പാടിയപ്പോ എനിക്ക് തമിഴ് അറിയാലോ, സോ അവരുടെ പ്രൊനൗൺസിയേഷൻ ആവട്ടെ പെർഫെക്റ്റ് ആയിരുന്നു. എപ്പോ ഈ ചെറിയ പട്ടാസ് കണ്ടാൽ സോ ഇന്ന് നമുക്ക് സമ്മാനം മേടിക്കണ്ടേ, ഞങ്ങളുടെ റെഡ് കാർപ്പറ്റിന്റെ എല്ലാവരുടെയും വക ഒരു സമ്മാനം ദാ അനഹേ ചേച്ചി തരാൻ പോവാണ്. ഇടുക്കം കുട്ടിയെ കൂടി വിളിച്ചാലോ, കേറി വാ. അടുത്തൊരു എപ്പിസോഡിലും ഇതേപോലുള്ള മിടുക്കനും മിടുക്കിയായിട്ട് മിടുക്കനില്ല മിടുക്കിയായിട്ട് കുട്ടികളുമായിട്ട് നമ്മൾ വീണ്ടും കണ്ടുമുട്ടും. കനിഹ ചേച്ചിയുടെ കൂടുതൽ വിശേഷങ്ങളും പാട്ടും നമുക്ക് എപ്പിസോഡിൽ ഇനിയും ഇനിയും ഒരുപാട് കേൾക്കാനുണ്ട്. അടുത്ത എപ്പിസോഡിൽ കാണാം. Till then we are saying bye bye. This is Red Carpet. ബിംബമുള്ള തേൻമൊഴി നീ എന്തേ തരുന്നതില്ല കിം കിം കിം. ജനിച്ചപ്പോ തന്നെ എന്റെ റൈറ്റ് ഹാൻഡ് ഫ്രാക്ചർ ആയിട്ട് മമ്മി. One day I'll definitely see you on TV and that day I'll dance in front of the TV. Costume courtesy for Swasika, Anjali Verma, Be Mine Bridal Studio, Thrissur.